നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യരും അവരവരുടേതായ ദുഃഖങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും കടന്നു പോകുന്നവരാണ്. ഇന്ന് നമ്മൾ വിജയത്തിൻ്റെയും നേട്ടങ്ങളുടെയും കൊടുമുടികളിൽ കാണുന്ന പലരും കല്ലും മുള്ളും പിന്നിട്ട പാതകളിലൂടെ നടന്നു കയറിയവരാണ് എന്നതാണ് ജീവിത യാഥാർത്ഥ്യം. നടി KPAC ലളിതയ്ക്കുമുണ്ട ജീവിതത്തിൽ ആരും അറിയാതെ പോയ ചില ദുരിത കഥകൾ. ജീവിതത്തിലെ കയ്പുകളും ചെറുത്തുനിൽപ്പുകളും വേദനകളും കണ്ണുനീരുമൊക്കെ താണ്ടിയ കുറെ ജീവിത കഥകൾ. വീടും ദാമ്പത്യവുമൊക്കെ കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയ കാലങ്ങൾ. അന്നൊക്കെ അവർക്ക് താങ്ങായി മാറിയ ചില സഹപ്രവർത്തകരുണ്ട്. ദിലീപിൻ്റെയും സുരേഷ് ഗോപിയുടെയും മമ്മൂട്ടിയുടെയും ഒക്കെ കരുതൽ KPAC ലളിതയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ നടിക്ക് വലിയ വില്ലനായി മാറിയത് കടമാണ്. സിനിമയിൽ കുറച്ചുപേർ ആ ഘട്ടങ്ങളിൽ ലളിതയെ സഹായിച്ചു. ഭർത്താവിൻ്റെ ജീവിതശൈലികൾ പലപ്പോഴും ലളിതയ്ക്ക് തിരിച്ചടിയായി മാറി. താളം തെറ്റിയ ജീവിതത്തിനുടമയായിരുന്നു അദ്ദേഹം. തനിക്ക് കിട്ടുന്ന സകലതും പലർക്കായി നൽകും. ഈ ജീവിതം ലളിതയെ തളർത്തുകയായിരുന്നു. ഭരതിൻ്റെ സ്വപ്ന സിനിമയായിരുന്നു വൈശാലി. ഈ സിനിമ കഴിഞ്ഞതോടെ ചെന്നൈയിൽ വൈശാലി എന്ന പേരിൽ ഭദ്രൻ വീട് വച്ചു. വൈശാലി എന്ന വീടിൻ്റെ കടം താങ്ങാനുള്ള ശേഷി അവർക്കുണ്ടായിരുന്നില്ല. ആ വീടും വിൽക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി. ഭരതിൻ്റെ മരണം ജീവിതത്തെ മാറ്റിമറിച്ചു. ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ ലളിത വഹിക്കേണ്ടി വന്നു. വലിയൊരു സാമ്പത്തിക ബാധ്യത തന്നെ ഉണ്ടായിരുന്നു. അതോടൊപ്പം മകളെയും മകനെയും നോക്കുകയും വേണം. അങ്ങനെ ആ ഭാരങ്ങൾ തോളിലേറ്റി ലളിത മുന്നോട്ടഴിഞ്ഞു. ആകെ പ്രതീക്ഷയുണ്ടായിരുന്നത് മകനിലായിരുന്നു. ആ മകൻ്റെ ജീവിതത്തിൽ വിവാദങ്ങളും അപകടവും കടന്നു വന്നതോടെ തളർന്നു. മുറിയടച്ച അകത്തിരുന്ന മകനെ അഭിമുഖീകരിക്കാൻ ആ അമ്മയ്ക്ക് സാധിച്ചില്ല. സകല ജീവിത ഭാരങ്ങളെയും അതിജീവിച്ച് സിദ്ധാർത്ഥ് ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ലളിതയെ രോഗം പിടിമുറുക്കി. അഭിനയ ജീവിതത്തെ പോലും തകർത്ത രോഗാവസ്ഥ. മകളുടെ വിവാഹ സമയത്തും അവർ കഷ്ടപ്പെട്ടു. ഭരതനും പത്മരാജനുമെല്ലാം സഹായിച്ച് സിനിമയിലേക്കെത്തിയ മലയാളത്തിലെ സൂപ്പർ താരത്തോട് പണം ചോദിച്ചപ്പോൾ തൻ്റെ ഭാര്യയോട് ചോദിക്കാനായിരുന്നു മറുപടി. 50,000 രൂപ വിവാഹത്തിന് സമ്മാനമായി നൽകി. അത് തിരിച്ചു കൊടുക്കുമെന്ന് ലളിത മനസ്സിൽ ഉറച്ചിരുന്നു. ദിലീപ് ആയിരുന്നു മകളുടെ വിവാഹത്തിന് കൂടുതൽ സഹായിച്ചത്. ഭരതൻ മരിച്ച സമയത്തുള്ള കടം വീട്ടാൻ ദിലീപ് സഹായിക്കുകയുണ്ടായി. ലളിതേച്ചിക്ക് പണത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് ദിലീപേട്ടൻ പറഞ്ഞിരുന്നു. അത് കൊടുത്തയച്ചിട്ടുണ്ടെന്ന് മഞ്ജുവാണ് അന്ന് വിളിച്ചു പറഞ്ഞത്. മകൻ്റെ അപകട സമയത്തും ദിലീപ് സഹായിച്ചിട്ടുണ്ട്. ചികിത്സാ സമയത്ത് സുരേഷ് ഗോപിയും സഹായിച്ചു. തന്നെ സഹായിച്ചവരുടെ പേരുകൾ വെളിപ്പെടുത്തുന്ന ആളായിരുന്നു ലളിത. ലളിത ഫോണിൽ വിളിക്കുമ്പോൾ പണം കടം ചോദിക്കാൻ വിളിക്കുന്നതാണോ എന്ന് പേടിച്ച് നടന്മാരും നടിമാരും ഉണ്ടായിരുന്നു. നടനും സംവിധായകനുമായ ലാൽ ലളിതയുടെ മകളുടെ വിവാഹത്തിനും സഹായിച്ചു. ഫാസിലും ജയരാജും സഹായിച്ചതായി അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ജയറാമിനെ പോലെയുള്ള നടന്മാരും ഈ ഘട്ടത്തിൽ സഹായിച്ചു. വടക്കാഞ്ചേരിയുടെ മരുമകൾ എന്ന വിളി എല്ലായ്പ്പോഴും താരം ഇഷ്ടപ്പെട്ടിരുന്നു. KPAC ലളിതയുടെ ചികിത്സാ സഹായത്തിൽ വിവാദമുണ്ടായപ്പോൾ BJP നേതാവ് കൂടിയായ സുരേഷ് ഗോപി MP ആ സഹായത്തെ അനുകൂലിച്ചിരുന്നു. BJP എതിർക്കുമ്പോഴാണ് സുരേഷ് ഗോപി വേറിട്ട അഭിപ്രായം മുന്നോട്ട് വെച്ചത്. അവരുടെ അവസ്ഥ സർക്കാർ അറിഞ്ഞിട്ടാവാം സഹായം നൽകുന്നത്. നടി KPAC ലളിതയ്ക്ക് ചികിത്സ നൽകിയത് സർക്കാരാണ്. സർക്കാരിൻ്റെ മുന്നിൽ അപേക്ഷ വന്നിട്ടുണ്ടാവും. അപ്പോൾ സർക്കാർ അത് പരിശോധിച്ചു കാണും. അവർക്ക് അത് അത്യാവശ്യമാണെന്ന് തോന്നിയിട്ടുണ്ടാവും ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്നും സുരേഷ് ഗോപി അന്ന് പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.